ഡാമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ആയുർവേദത്തിൽ എല്ലാവർക്കും ഒരു എപ്പോഴും ഒരു സംശയം ഉണർത്തുന്ന ഒരു ചികിത്സാരീതിയെ പറ്റിയാണ്. പഞ്ചകർമ്മങ്ങൾ എല്ലാവരും കരുതുന്ന എന്താണ് പഞ്ചകർമ്മം, പഞ്ചകർമ്മ ചികിത്സ അവിടെയുണ്ട്, പഞ്ചകർമ്മ ചികിത്സ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താണ് പഞ്ചകർമ്മ ചികിത്സ എന്നതിനെ പറ്റിയുള്ള അറിവ് വളരെ വിരളമാണ്. നമുക്കപ്പോൾ നോക്കാം എന്താണ് ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സ. പഞ്ചകർമ്മം എന്ന് പറയുന്ന അഞ്ച് കർമ്മങ്ങളാണ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകളെ, അതായത് പല ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ടോക്സിൻസിനുകളെ പുറന്തള്ളുന്ന അഞ്ച് തരത്തിലെ ചികിത്സകളാണ് പഞ്ചകർമ്മ ചികിത്സ. അതിൽ വമനം, വിരേചനം, ഭസ്തി, നസ്യം, രക്തമോക്ഷണം, ഇതാണ് നമ്മൾക്ക് വരുന്ന അഞ്ച് പ്രധാന പഞ്ചകർമ്മങ്ങൾ. അപ്പോൾ അഞ്ച് കർമ്മങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതിൽ വാതം, പിത്തം, കഫം, ഇതാണ് പ്രധാനമായും ആയുർവേദത്തിൻ്റെ ത്രിദോഷങ്ങൾ. ഈ മൂന്ന് ദോഷങ്ങളിലുണ്ടാകുന്ന വേരിയേഷൻസാണ് ശരീരത്തിന് രോഗങ്ങളുണ്ടാക്കുന്നത് എന്നതാണ് ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഈ ത്രിദോഷങ്ങളെ, വാതം, പിത്തം, കഫം, ഇവയുടെ ഏറ്റക്കുറച്ചിലുകൾ ചിലപ്പം കൂടാം കുറയാം, ഇതാണ് നമ്മുടെ ശരീരത്തിന് രോഗങ്ങളുണ്ടാക്കുന്നത്. അപ്പോൾ ഇവയുടെ, അതായത് വാതപിത്ത കഫ ത്രിദോഷങ്ങളുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ, ഈ കണ്ടീഷനിലാണ് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൂടുന്ന ഈ ദോഷങ്ങളെ കൂടുന്നതിനെ കുറയ്ക്കുന്നതിനും കുറയ്ക്കുന്നതിനെ കൂട്ടി നോർമലൈസ് ചെയ്യുന്നതിനുമാണ് നമ്മൾ ഈ പഞ്ചകർമ്മ ചികിത്സ ഉപയോഗിക്കുന്നത്. വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് പഞ്ചകർമ്മ. ഇതിലൂടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള നമുക്ക് ഹെൽത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരവും മനസ്സും നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ വാതപിത്ത കഫ ദോഷങ്ങളിൽ നമുക്ക് പഞ്ചകർമ്മം എങ്ങനെയാണ് അതിനെ റിലേറ്റ് ചെയ്തേക്കുന്നത് നോക്കാം. ആദ്യം പറഞ്ഞത് വമനകർമ്മമാണ്. വമനം എന്ന് പറയുന്നത് നമുക്ക് അടിഞ്ഞുകൂടിയേക്കുന്ന കഫത്തെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് വമനം എന്ന് പറയുന്നത്. പേഷ്യൻറ്റിനെ ഓയിലേഷൻ ചെയ്ത് അതിനു മുമ്പ് നമ്മൾ ഒരു മൂന്ന് തവണയായിട്ട് നെയ് അല്ലെങ്കിൽ ഓയിൽ തെറാപ്പി അകത്തേക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പേഷ്യൻറ്റിനെ മസാജ് ചെയ്ത് പിന്നെ നമ്മൾ ഫൊമെൻറ്റേഷൻ ചെയ്ത് ആവി കൊടുത്ത് പിന്നെ മരുന്ന് കൊടുത്ത് ഛർദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് അടിഞ്ഞു കിടക്കുന്ന കഫത്തെ മൊത്തം പുറന്തള്ളുന്ന പ്രക്രിയയാണ് നമ്മൾ വമനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കർമ്മം വിരേചനമാണ്, പ്രഗേഷൻ തെറാപ്പി. പിത്തദോഷത്തെയാണ് നമ്മൾ ഇതിലൂടെ പുറന്തള്ളുന്നത്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടി ഓവറായിട്ട് കിടക്കുന്ന പിത്തദോഷത്തെ നമ്മൾ ഓയിലി മസാജ് ചെയ്ത് നമ്മളതിനെ സ്റ്റൊമക്കിലെത്തിച്ച് വീണ്ടും നമ്മൾ ഫൊമെൻറ്റേഷൻ ചെയ്ത് നമ്മൾ മെഡിസിൻ കൊടുത്ത് വിരേചിപ്പിച്ച് കളയുക. അതായത് പർഗേഷൻ തെറാപ്പിയിലൂടെ പുറന്തള്ളുന്ന കർമ്മമാണ് വിരേചനം എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഭസ്തി. ഭസ്തി ഒരു വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കർമ്മമാണ് ഭസ്തി എന്ന് പറയുന്നത്. സെയിം ഇതുപോലെ ഒരു എനിമ തെറാപ്പിയാണ് അവിടെ നടത്തുന്നത്. നമ്മൾ പേഷ്യൻറ്റിനെ ഇതുപോലെ സെയിം ഓയിലേഷനും ഫൊമെൻറ്റേഷനും മസാജിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എനിമ കൊടുക്കുകയാണ്. ഒരു ഡിക്കോക്ഷൻ പ്ലസ് നെയ്യ്, മിൽക്ക് ഇവയെല്ലാം ചേർന്നിട്ടുള്ളൊരു മിശ്രിതം എനിമ രൂപത്തിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുവാണ്. ശേഷം പർഗേഷൻ വഴി നമ്മളത് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. വാതദോഷത്തിലാണ് കൂടുതലും വസ്തി ഉപയോഗിക്കുന്നത്. ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾക്കും വയറിൻ്റെ അസുഖങ്ങൾക്കും പൈൽസ് പോലുള്ള രോഗങ്ങൾക്കും കോൺസ്റ്റിപ്പേഷൻ എന്നിവയ്ക്ക് വളരെയധികം ഫലപ്രദമായിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ് ഭസ്തികർമ്മം. അടുത്തത് നസ്യകർമ്മമാണ്. നസ്യകർമ്മം എല്ലാവർക്കും അത്യാവശ്യം പരിചയമുള്ളൊരു ചികിത്സാ രീതിയായിരിക്കും. ഹെഡ് ആൻഡ് നെക്കിൻ്റെ ദോഷങ്ങളെ അകറ്റുന്നതിനാണ് നമ്മൾ നസ്യകർമ്മം ഉപയോഗിക്കുന്നത്. നസ്യകർമ്മത്തിൽ നമുക്ക് ഫോർഹെഡ് മസാജ് ചെയ്ത് പിന്നീട് വീണ്ടും ഒരു ആവി കൊടുത്തിട്ട് നമ്മുടെ നോസ്ട്രൽസിലൂടെ മെഡിസിൻ ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം പേഷ്യൻറ്റിനോട് നന്നായിട്ട് അത് വലിച്ച് അകത്തേക്ക് കയറ്റാൻ പറയുകയും
ശേഷം കഫം, അതിൻ്റെതായ രീതിയിൽ എല്ലാ ഭാഗത്തു നിന്നുണ്ടാകുന്ന കഫം പേഷ്യൻ്റ് വോമിറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് നസ്യകർമ്മമായിട്ട് വരുന്നത്. നസ്യകർമ്മം നമുക്ക് എല്ലാ ദിവസവും ഒരു നിത്യ ഡെയിലി ഒരു റൂട്ടീൻ പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റാണ് നസ്യ എന്ന് പറയുന്നത്. എപ്പോഴും റിക്കറൻ്റ് ആയിട്ടുള്ള സൈനസൈറ്റിസിനും അലർജിക്കും തലവേദനയ്ക്കും മൈഗ്രെയിനും എല്ലാം നമുക്ക് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ് നസ്യകർമ്മം. ഡെയിലി നമുക്ക് നസ്യകർമ്മം ചെയ്യാവുന്നതാണ്. ഡെയിലി ഒരു റൂട്ടീൻ പോലെ നമുക്ക് നസ്യകർമ്മം, നസ്യ ചികിത്സ നമുക്ക് നടത്താവുന്നതാണ്. അഞ്ചാമതായിട്ട് വരുന്നത് രക്തമോക്ഷണമാണ്. രക്തമോക്ഷണം നമ്മൾ കൂടുതലും സ്കിൻ ഡിസീസുകൾക്കാണ് ഉപയോഗിക്കുന്നത്. ശരീരത്തിന് അകത്ത് കിടക്കുന്ന ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ്, അതായത് ടോക്സിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് പുറന്തള്ളുന്നതിനാണ് നമ്മൾ രക്തമോക്ഷണം എന്ന് പറയുന്നത്. പല രീതിയിലുള്ള ചികിത്സാ രീതികൾ ഇന്ന് രക്തമോക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹിജാമ അതിനുള്ളൊരു മറ്റൊരു ട്രീറ്റ്മെൻറ്റാണ്. കെട്ടിക്കിടക്കുന്ന ചീത്ത രക്തങ്ങളെ പുറന്തള്ളി നമുക്ക് പുതിയ കോശങ്ങൾ, പുതിയ രക്തം ശരീരത്തിലുണ്ടാകുന്നതിന് രക്തമോക്ഷണ ചികിത്സ വളരെ ഫലപ്രദമാണ്. കൂടാതെ വേരിക്കോസ് വെയിൻ, സോറിയാസിസ്, ഡെർമറ്റൈറ്റിസ് പോലുള്ള പല ഡിസീസുകളിലും നമുക്ക് രക്തമോക്ഷണ ചികിത്സ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് അഞ്ച് കർമ്മങ്ങൾ നമ്മൾക്ക് വരുന്ന ഈ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത്. ഇതിന് അപ്പുറമായിട്ട് തന്നെ നമുക്ക് ഓയിലേഷൻ തെറാപ്പിയും ശിരോധാര ഇവയെല്ലാം നമുക്ക് വരുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട പഞ്ചകർമ്മ ചികിത്സാ രീതിയിൽ ഈ പറഞ്ഞ അഞ്ചാണ്: വമനം, വിരേചനം, ഭസ്തി, നസ്യ, രക്തമോക്ഷണം. ഇതാണ് ആയുർവേദത്തിൽ വരുന്ന അഞ്ച് പ്രധാന പഞ്ചകർമ്മങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റിയുള്ളൊരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.